വരൂ. ഇരിക്കൂ, അദ്ദേഹം ഇപ്പോ വരും. വീടൊക്കെ സെറ്റപ്പായോ? കൊറേയൊക്കെ. ഉഷയുടെ ക്യൂറിയോ കളക്ഷൻസ് മാത്രം കംപ്ലീറ്റ് ആയിട്ടില്ല. കേശവൻ നായർ എങ്ങനെയുണ്ട്? ആന മടിയനാ, എന്റെ കൂടെ മൂന്നാല് കൊല്ലം ഉണ്ടായിരുന്നു. ഹരിയേട്ടന് അങ്ങേറ്റ ഒരു തമാശയാ. അയാൾ ഒരുപാട് പരദൂഷണം പറയും, സൂക്ഷിക്കണം. ഗുഡ് ഈവനിങ് ഹരി. ഗുഡ് ഈവനിങ് സാർ. സാർ എൻ സി സിയിൽ വളരെ ആക്റ്റീവ് ആയിരുന്നല്ലേ? എൻ സി സി ആണ് എന്റെ പോലീസിലേക്കുള്ള തുടക്കം. ഇരിക്കൂ. കൂൾ ഡ്രിങ്ക്സ് എടുക്കട്ടെ? ഈ സമയത്ത് ആരെങ്കിലും കൂൾ ഡ്രിങ്ക്സ് കഴിക്കോ? ഹരിയുടെ ബ്രാൻഡ് എന്താ? എനിത്തിങ്. വൺ മിനിറ്റ്. എക്സ്ക്യൂസ് മീ. തല്ലിപ്പൊളിയാക്കരുത് കേട്ടോ. നോക്കട്ടെ. നരേന്ദ്രൻ ഹിയർ, കം ടു ദ ഓഫീസ് ടുമാറോ. നമുക്ക് അങ്ങോട്ടിരിക്കാം. സ്നാക്സ് എന്തെങ്കിലും? ഒരു ഗ്ലാസ് ബീർ കഴിക്കാമല്ലോ. നോ താങ്ക്സ്, ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. ഇല്ല, ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ അച്ഛൻ നിർബന്ധിച്ച വല്ലപ്പോഴും രണ്ട് ഔൺസ് വൈൻ കഴിക്കും. ഇത്തിരി കഴിച്ചാ മതി, എന്റെ നാവ് കൊഴയും. അത് സാരമില്ല, ഞാൻ വൈൻ കൊണ്ടുവരാം. വെടിയുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ സൈലൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മന്ത്രിയുടെ പെങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതും അതേ തൂക്കം കൊണ്ടാണെന്ന് ബാലിസ്റ്റിക് എക്സ്പേർട്ടിന്റെ അഭിപ്രായം. വിദേശ നിർമ്മിത തോക്കാണെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ആൾക്ക് വല്ല അണ്ടർവേൾഡ് കണക്ഷൻ ഉണ്ടോ, വല്ല സ്മഗ്ലേഴ്സുമായി കണക്ഷൻ ഉണ്ടോ എന്നുകൂടി അന്വേഷിക്കാവുന്നതാണ് സാർ. ഹലോ, ഇറങ്ങുന്നില്ലേ? വീടെത്തി. ചെരുപ്പ് വേണ്ടേ? തല്ലിപ്പൊളിയാക്കി അല്ലേ? സോറി ഹരിയേട്ടാ, പ്ലീസ്. എന്താ ഉഷ ഇത്? ഇതെന്താ പണിയാ? ഇതൊക്കെ അയച്ചിട്ട് കിടങ്ങ്. പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. എന്തേക്ക് തീരെ വയ്യെങ്കില് ഞാൻ അഴിച്ചുതരാം. സാരമില്ലെന്നേ, ഞാൻ സഹായിക്കാം. അയ്യോ വേണ്ട. മതി മതി, കൂടുതലൊന്നും അപ്പോൾ ചോദിക്കാഞ്ഞത് ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നോണ്ടാണ്. ഞാൻ സത്യമാ പറഞ്ഞത്, ഞാനൊന്ന് ഫ്ലാറ്റിൽ പോയിട്ടില്ല. നിങ്ങൾ ഫ്ളാറ്റിൽ പോയിരുന്നു എന്നുള്ളതിനുള്ള എല്ലാ തെളിവുകളും എന്റെ കൈവശമുണ്ട്. ആരാ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്? ഇത്തരം അനാവശ്യമായ ചോദ്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ആരാണ് എന്നുള്ളതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ അടുത്ത് നുണ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളുടെ ഉന്നം പിഴച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഇനി അയാൾക്ക് ഉന്നം പിഴയ്ക്കണമെന്നില്ല, നിങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഓ താങ്ക്സ്. അടുത്തടുത്ത് രണ്ട് സ്ത്രീകളെ വെടിവെച്ചു വന്നത് നിങ്ങൾക്കറിയാമല്ലോ. അയാളുടെ അടുത്ത ഇര നിങ്ങളാണ്. നിങ്ങൾ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട, വേണ്ടി വന്നാൽ നിങ്ങളെ തന്നെ ഞാൻ എനിക്ക് കാവൽ നിർത്തും. ഞാൻ ഐ പി എസ് പാസ്സായത് വേശ്യകൾക്ക് കാവൽ നിൽക്കാനല്ല. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഇതൊന്നും എന്റേതല്ല. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മിസ്സസ് നിർമ്മല കുഞ്ഞികൃഷ്ണൻ, ഡോർ നമ്പർ 321, ഫസ്റ്റ് മെയിൻ റൂം. നിങ്ങളുടെ ഫ്ളാറ്റിലെ കീയും
ഈ ലെറ്ററും ഈ വാനിറ്റി ബാഗിലാണ് ഉണ്ടായിരുന്നത്. ഈ ബാഗ് ഈ വസ്ത്രങ്ങളുടെ അടിയിലാണ് കിടന്നത്. ഈ വസ്ത്രങ്ങൾ നിങ്ങളുടെ ഫ്ലാറ്റിലെ സോഫയിൽ അയച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് പറയാം മാഡം, ഇതൊന്നും എന്റേതല്ലെന്ന്. കോടതി മുറിയിലെ സാക്ഷി കൂട്ടി നിർത്തി നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കണോ ഇതൊക്കെ എന്റേതാണെന്ന്? മറ്റ് രണ്ട് സ്ത്രീകളുടെയും ശവശരീരങ്ങളാണ് പോലീസിന് കിട്ടിയിട്ടുള്ളത്. ശവശരീരങ്ങൾ സംസാരിക്കാറില്ല. നിങ്ങൾ എന്ത് ജീവിച്ചിരിപ്പുണ്ട്? നിങ്ങളുടെ കൂടെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്ന ആരാണെന്ന് പറഞ്ഞേ പറ്റൂ. കുടിക്കാൻ എന്തെങ്കിലും? സാറേ, ഞാനാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് ആരോടും പറയരുതേ. ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല, താൻ തന്നെ നേരിട്ട് കോടതി വന്ന് പറഞ്ഞാൽ മതി. ശരി. അയ്യോ, ചതിക്കല്ലേ സാറേ. ആ സ്ത്രീയെ ഹരാസ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ. അവരെ ചോദ്യം ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ അഡ്രസ് കിട്ടിയത്. ഇയാളാണ് അന്ന് അവരുടെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നത്. ഐ സീ. ഇയാളെ ചോദ്യം ചെയ്തു? ഇയാൾ സ്ഥലത്തില്ല, വന്നാലുടൻ എനിക്ക് ഇൻഫർമേഷൻ കിട്ടും. ഇയാളെ എനിക്കറിയാം. രാഷ്ട്രീയ വൃത്തങ്ങൾ സ്വാധീനമുള്ള ഒരു വലിയ പണച്ചാക്ക. ഒരു പക്ഷേ അയാളാണ് ഇതിന് പിറകിലുള്ളതെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്ത് ആ സ്ത്രീയെ കൂടി കോടതി കയറ്റിയാൽ മന്ത്രിസഭ വരെ താഴെ വീഴും. മന്ത്രിസഭയുടെ ആയസാണോ? കൊലക്കേസുകൾ തെളിയിക്കലാണോ നമുക്ക് ആവശ്യം സാർ? രണ്ടും. തെളിവുകൾ കിട്ടിയ എല്ലാ കേസും നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ചിലതൊക്കെ അമർത്തേണ്ടി വരും. ഒരു കേസ് തെളിയിച്ചിട്ട് ഉന്നതന്മാരെ നമ്മൾ എന്തിനാ വെറുതെ ശത്രുക്കളാക്കുന്നത്? ഇത് പറയാനാ ഞാൻ ഹരിയെ വിളിപ്പിച്ചത്. നിർമ്മലയായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു, ഞാൻ സമ്മതിക്കുന്നു. അന്ന് ഞാൻ ആ ഫ്ളാറ്റിലുണ്ടായിരുന്നു, നേരത്തെ പൂരം ചെയ്തു. അതിനുശേഷം അവിടെ നടന്നതെന്ന് എനിക്കറിയില്ല. ആരായിരിക്കും വെടിവെച്ചതെന്നാണ് നിങ്ങളുടെ രൂഹം? ആ ആർക്കറിയാം. ഈയിടെ കൊല്ലപ്പെട്ട രണ്ട് സ്ത്രീകളുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻ എങ്ങനെയായിരുന്നു? എനിക്കൊരു അറിയ പോലും ഇല്ല. അവരുടെ ഭർത്താക്കന്മാരെയോ? അവരെയും കയറിയില്ല. ശരി, എനിക്ക് കുറച്ചുകൂടെ സംസാരിക്കാനുണ്ട്. ഓഫീസിലേക്ക് പോ. ഇന്ന് എനിക്ക് തീരെ സമയമില്ല. സമയം ഉണ്ടാക്കണം സാറേ. എണീക്കടോ.